ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയായിട്ടാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് ഐറ്റം തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നതിനായിട്ട് 400 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടായിട്ട് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ നമുക്ക് ഇതെല്ലാം പൊരിച്ചെടുക്കാം. നമ്മൾ ഈ സ്നാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ചിക്കനും ചീസും ആണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. മറ്റ് വെജിറ്റബിൾസോ മസാലകളോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഇതിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ ഇതൊരു പാത്രത്തിലോട്ടായിട്ട് മാറ്റാം. എന്നിട്ടത് ചൂടാറിയതിനു ശേഷം ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇതിലോട്ടായിട്ട് 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ ആ ഒരു പരുവത്തിലോട്ട് ഇത് ആക്കിയെടുക്കാം. മാവ് ഓവറായിട്ട് ലൂസായി പോകാതെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി ബട്ടറിന് പകരം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മളിത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഞാനിതെല്ലാം മീഡിയം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ആക്കിയെടുക്കാം. അപ്പം ഇതിവിടെ ഈക്വൽ ആയിട്ടുള്ള 7 ബോൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കിതെല്ലാം കിട്ടേണ്ടത്. ഇനി നമുക്കിതെല്ലാം പരത്തിയെടുക്കാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ പൊടി ഇട്ടിട്ട് വേണത് പരത്തിയെടുക്കുന്നതിനായിട്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഈ സ്നാക്കിലോട്ട് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസുമാണ് സൈഡിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ടും പരത്തിയെടുക്കാം. അപ്പം നമുക്കിത് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. കുറച്ചൊരു നേർതായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പം മാവ് പൊട്ടിപ്പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഈ ഒരു ഷേപ്പിൽ നല്ല നീളത്തിലായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് ചേർക്കാം. അപ്പം ചിക്കനും ഇതിൻ്റെ എല്ലാ സൈഡിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടായിട്ടും ചിക്കൻ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും എല്ലാ ഭാഗത്തോട്ടായിട്ടും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കത്തി കൊണ്ട് ഇതുപോലെ 4 സൈഡിലോട്ടായിട്ടും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരേപോലെ 4 സൈഡിലോട്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് 2 ഭാഗത്തോട്ടായിട്ടും. അതുപോലെ തന്നെ മറ്റേ സൈഡിലും 2 ഭാഗത്തോട്ടായിട്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ടിത് ഉള്ളോട്ടായിട്ട് ഇതേപോലെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ 2 സൈഡിൽ നിന്നുള്ളതും കൂടെ മുകളിലോട്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് ഈ സൈഡൊക്കെ നല്ലോണം ഒന്ന് അമർത്തിയിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളിവിടെ എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ സൈഡൊക്കെ ഇതുപോലെ നല്ലോണം ക്ലോസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പം ഞാനിതേപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓവർ സ്പൈസി അല്ലാത്തൊരു സ്നാക്കാണത്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടാൻ മതി. അതുപോലെ തന്നെ നമ്മളിതിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം പൊരിക്കാനാണെങ്കിലും അധികം ഓയിലൊന്നും ഇതിനാവശ്യമായിട്ടില്ല. മാത്രമല്ല അധികം സ്റ്റെപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നോൺ സ്റ്റിക്ക് പാനിലോട്ടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുള്ളൂ. ഇതിനി ചൂടായി വരുമ്പം നമുക്കിത് ഓരോന്നായിട്ടും ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട്, കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടങ്ങ് കുക്കായി വരണമല്ലോ. അപ്പം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടും കൂടെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ പുറമെയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തിരിച്ചിട്ടിട്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി, ഉള്ളൊക്കെ നല്ലോണം അങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ടായിട്ട് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.